ചുമിശിയായി സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന കാലമാണല്ലോ നോമ്പുകാലം. പരസ്പരം വിധേയപ്പെട്ടും ക്ഷമിച്ചും വിട്ടുകൊടുത്തും ഒക്കെ ജീവിക്കുമ്പോഴാണ് നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താകുന്നത്. വിധേയത്വത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായ ഒരു വിശുദ്ധനെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മറ്റാരുമല്ല വിശുദ്ധ ജെറാദുമച്ചല്ല. വിശുദ്ധ ജെറാദുമച്ചല്ലയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെയുണ്ട്. വിശുദ്ധനെ പ്രണയിച്ച് വിശുദ്ധന്റെ പുറകെ പ്രണയാഭ്യർത്ഥനയുമായി ഒരു സ്ത്രീ എപ്പോഴും നടക്കാറുണ്ടായിരുന്നു. അവളെപ്പോഴും വിശുദ്ധനെ സമീപിച്ചു പറയും, എനിക്ക് അങ്ങയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴെല്ലാം വിശുദ്ധൻ അവൾക്ക് കൊടുക്കുന്ന മറുപടി മറ്റൊന്നുമായിരുന്നില്ല, എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം ഈശോയാണ്, എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം ഈശോയാണ്. അങ്ങനെ വിശുദ്ധ ജെറാദിന്റെ ഈ മറുപടി അവളെ ഇങ്ങനെ അരോത്സവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയും തന്റെ പ്രണയത്തിന്റെ വലയിൽ ജെറാദിനെ ഉൾപ്പെടുത്തണമെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചു. അവസാനം അറ്റ കൈയെന്ന വണം അവൾ ഇങ്ങനെ പ്രവർത്തിച്ചു. ജെറാദിന്റെ സുപ്പീരിയറിന്റെ അടുക്കല് അല്ലെങ്കിൽ ജെറാദിന്റെ അധികാരിയുടെ അടുക്കൽ അവൾ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, എന്റെ ഗർഭത്തിന് ഉത്തരവാദിത്തം വിശുദ്ധ ജെറാദാണ്. ഇത് കേട്ടപാടെ കൂടുതലൊന്നും അന്വേഷിക്കാതെ ജെറാദുമച്ചല്ലയെ ആശ്രമത്തിന് പുറത്തേക്ക് തള്ളുകയാണ്. അങ്ങനെ പുറത്തേക്ക് കടത്തി ആശ്രമത്തിന്റെ വാതിൽ ഈ സുപ്പീരിയർ അടക്കിയ ജെറാദുമച്ചല്ല ആശ്രമത്തിന്റെ വാതിൽപ്പടിയുടെ അവിടെ ഈ തിണ്ണയിൽ ഇങ്ങനെ രാവകലില്ലാതെ കിടക്കുക. അങ്ങനെ 3 ദിവസം ഭക്ഷണം പോലുമില്ലാതെ ഈ ജെറാദുമച്ചല്ല തിണ്ണയിൽ കിടക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞ് ഈ സ്ത്രീ തന്നെ ചെന്ന് ജെറാദിന്റെ സുപ്പീരിയറിനോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ ജെറാദിനല്ല എന്നെ ഇഷ്ടം, എനിക്കായിരുന്നു ജെറാദിനെ ഇഷ്ടം. ഇത് കേട്ട് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി ഈ ഭരണാധികാരി ഈ ജെറാദുമച്ചല്ലയുടെ ആശ്രമത്തിന്റെ വാതിൽ തുറന്നുകൊടുത്ത് ജെറാദിനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഉടനെ തന്നെ വലിയ ആരവത്തോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി ജെറാദുമച്ചല്ല നേരെ പോകുന്നത് അടുക്കളയിലേക്ക്. അടുക്കളയിൽ ചെന്ന് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർക്കും സുപ്പീരിയറിനും ഒരുപോലെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ജെറാദുമച്ചല്ല. ഇത് കണ്ട് മനസ്സലിഞ്ഞ് ജെറാദുമച്ചല്ലയുടെ അധികാരി ജെറാദിനോട് ചോദിക്കുന്നുണ്ട്, എന്തേ നിനക്കെന്നോട് പരിഭവമൊന്നുമില്ലേ, എന്തേ നിനക്കെന്നോട് പറയാൻ ഒന്നുമില്ലേ, ഞാൻ ചെയ്തതിനെ കുറിച്ച് അല്ലെങ്കിൽ നിനക്കെന്താ ഒന്ന് ന്യായീകരിക്കാനില്ലാത്തത്? ജെറാദുമച്ചല്ല ഒരു മറുപടിയാണ് തിരിച്ച് ഈ അധികാരിയോട് പറയുന്നത്. ജെറാദുമച്ചല്ല പറഞ്ഞു, അങ്ങനെ ഇറക്കിവിട്ടപ്പോൾ എന്റെ കൂടെ ഈശോയും ഇറങ്ങി വന്നു, പിന്നെ എന്തിന് ഞാൻ പരാതിപ്പെടണം, പിന്നെ എന്തിന് ഞാൻ പരിഭ്രമിക്കണം, പിന്നെ എന്തിന് ഞാൻ വിഷമിക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പലപ്പോഴും ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തെറ്റിദ്ധാരണകളിലൂടെ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുമ്പോൾ നമ്മളും പലപ്പോഴും ശാന്തത വെടിഞ്ഞ് സഹിഷ്ണുത വെടിഞ്ഞ് പെരുമാറാറുണ്ട്. എന്നാൽ വിശുദ്ധ ജെറാദിനെ പോലെ വിധേയപ്പെട്ട് ശാന്തതയോടെ ക്ഷമയോടെ എല്ലാം സ്വീകരിക്കുവാൻ നമുക്കും സാധിക്കണം. സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ കൂടുതൽ വിശ്വാസത്തോടെ തീഷ്ണതയോടെ വിധേയപ്പെട്ട് എളിമപ്പെട്ട് ജീവിക്കുവാൻ ഈ നോമ്പുകാലം ഫലദായകമാക്കുവാനും എന്നെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ.